നമസ്കാരം പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുകലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നിന്നും രക്ഷപ്പെടാൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ട് പരാതിക്കാരനെ സ്വാധീനിക്കാൻ സുധാകരൻ ശ്രമം നടത്തിയെന്നാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത് സുധാകരന്റെ ദൂതനായ യൂത്ത് കോൺഗ്രസ് നേതാവ് എബിനാണ് പരാതിക്കാരനായ ഷമീർ അനൂപ് എന്നിവരെ സമീപിച്ചതെന്നും കേസുകൾ പിൻവലിക്കണമെന്നും സുധാകരനെ വിവാദത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും പരാതിക്കാരോട് ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഒരു പ്രമുഖ മാധ്യമം പുറത്തുവിട്ടത് പരാതിക്കാര് താമസിക്കുന്ന ഹോട്ടലിൽ കഴിഞ്ഞ ദിവസമാണ് എബിൻ എത്തിയതെന്നും സുധാകരനെതിരെ മൊഴി നൽകരുതെന്നും എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് കെഎസ് അറിയിച്ചിട്ടുണ്ടെന്നാണ് എബിൻ ഇവരോട് പറഞ്ഞതെന്നുമാണ് പുറത്തുവരുന്ന വിവരം മോൺസൺ പ്രതിയായ പോക്സോ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കാനും എബിന്റെ ശ്രമം ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടര വർഷം മോൺസന്റെ സ്റ്റാഫായിരുന്നു എബിൻ എന്നും ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് സുധാകരൻ മോൻസന്റെ അടുത്തെത്തിയതെന്നുമാണ് കെ സുധാകരനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള വ്യക്തി കൂടിയാണ് എബിൻ എന്നുമാണ് വരുന്ന വാർത്തകൾ മോൺസൺ മാവുങ്ങൾ പിടിക്കപ്പെട്ടത് മുതൽ കെ സുധാകരന്റെ പേരും ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇതിനെയൊക്കെയും കെ സുധാകരൻ തള്ളുകയായിരുന്നു താൻ മോൺസനെ ഡോക്ടർ എന്ന നിലയ്ക്ക് ചികിത്സയ്ക്കായി ബന്ധപ്പെട്ടിരുന്നുവെന്നും അല്ലാതെ മോൺസനുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നുമാണ് കെ സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വീട്ടിൽ വിലപിടിപ്പുള്ള പുരാവസ്തുക്കൾ കണ്ടിട്ടുണ്ടെന്നും വീട്ടിൽ താമസിച്ചിട്ടില്ലെന്നും തനിക്കെതിരെ പുറത്തുവന്ന ആരോപണങ്ങൾ സുധാകരൻ പറഞ്ഞു ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയത്തിൽ ഇടപെടുന്ന തെളിയിക്കുന്ന രേഖ പുറത്തുവിട്ടാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും സുധാകരൻ അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു പച്ചക്കള്ളം പ്രചരിപ്പിച്ച തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ ഏതുവരെയും പോകുമെന്നും കള്ളക്കേസ് കൊടുത്ത പരാതിക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മോൺസൺ വിവാദത്തിൽ സുധാകരൻ പറഞ്ഞിരുന്നു ഇടതു മന്ത്രിമാർ ബോൺസനുമായി ബന്ധമുള്ളവരാണെന്നും സുധാകരൻ ആരോപിച്ചിരുന്നു അതേസമയം കേസുമായി ബന്ധപ്പെട്ട പുരാവസ്തു ഇടപാടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബോൺസിനെതിരെ കേസെടുത്തു മുൻ ഡ്രൈവർ അജിക്കടക്കം മൂന്ന് പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പുരാവസ്തു ഇടപാടിലെ കള്ളപ്പണ ഇടപാടും ക്രൈംബ്രാഞ്ച് എടുത്ത എല്ലാ കേസുകളും ഇ ടി അന്വേഷിക്കും പരാതിക്കാരെയും ഇടപാടുകാരെയും ഇ ടി ചോദ്യം ചെയ്യുമെന്നും അന്വേഷണ വിവരങ്ങൾ കൈമാറാൻ ഇ ടി കത്ത് നൽകിയിട്ടുമുണ്ട് മോൺസൺ കേസിൽ ഐ ജി ലക്ഷ്മണയ്ക്കും പങ്കുണ്ടെന്ന് കാണിച്ച് ക്രൈംബ്രാഞ്ച് അദ്ദേഹത്തിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നു െ കൂടാതെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ വേറെയും ചിലരെ ഐ ജി ലക്ഷ്മണ സഹായിച്ചുവെന്ന് പരാതിയുള്ളതായി ക്രൈംബ്രാഞ്ച് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ മാസം ഡി ജി പി അനിൽകാന്തും ഐ ജി ലക്ഷ്മണിക്കുമെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു മോൻസൺ മാവുങ്കലിന്റെ മുൻ ഡ്രൈവർ അജിത്ത് നൽകിയ ഹർജിയിലാണ് ഡി ജി പി സമർപ്പിച്ചത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്